ഗവർണർ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ. വലിയ രീതിയിലേക്ക് പ്രതിഷേധം ഗവർണർ എത്തുമ്പോഴേക്ക് പോകാനുള്ള സാധ്യത ഒരു വശത്ത്, അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കുറെ പേരെ സ്ഥലത്ത് നിന്ന് നീക്കാനുള്ള പോലീസിന്റെ മുൻകരുതൽ നേരത്തെ നടത്തിയിരുന്നു. എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമായി ആ ദൃശ്യങ്ങളെല്ലാം കാണുകയും ചെയ്തതാണ്. സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാനായിട്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ. സെമിനാറിൽ പങ്കെടുക്കാനായി ഗവർണർ എത്തുന്ന ദൃശ്യങ്ങൾ. ഗവർണർ സെമിനാർ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ, അദ്ദേഹം കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി. ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് പുറത്ത് നടക്കുന്നത്? പോലീസ് ഏത് രീതിയിലായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്? Which media organization? Reporter TV. Do you heavy? They are heavy. They are heavy. Few 100 students are there. So 500. They may be 200 criminals. All of them have not yet come. What is important about it? How can I have? Come on. I have been in the Calicut city for more than 2 hours. Why not a single person came there? And I was walking. They are coming. Chief Minister is sending them under police protection. They are hundas. They are not students. Only SFI has students. Other students are not there. Sir, how can you say that students are hundas? I am saying. How can you say that students are hundas? I am saying, not students. SFI is an organization of hundas. This is what they do. Still they stand firm in their protest. Let enough. Them be. Criminals, murderers, they are always firm. What is special about it? Was I walking on the roads of Calicut for 2 hours or not? Was there a single person who protested? They are deliberately saying that they are conducting a demonstration. Why are you provoking the students? Why are you provoking the students? Get lost. How can get you lost. How can you say that? Get lost. പ്രതികരണം എസ് എഫ് ഐ ഗുണ്ടകളാണ്, എത്ര ആൾക്കാർ വന്നാലും അത്രയും ക്രിമിനലുകളാണ് പുറത്ത് ഉണ്ടാകുന്നതെന്ന് ഗവർണർ പറയുന്നു. മാധ്യമ പ്രവർത്തകരോടും അദ്ദേഹം ക്ഷുഭിതനായി. 2 മണിക്കൂറോളം താൻ കോഴിക്കോട് നഗരത്തിൽ നടന്നിട്ട് തനിക്കെതിരെ ആരും പ്രകോപനപരമായ ഒരു നീക്കവും നടത്തിയില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമാണ് ഈ കാണുന്നത് ക്രിമിനലുകളെ മാത്രമാണ്. അതിന് അനുകൂലിച്ച് സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകരോടും തനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് എന്നുകൂടി ഗവർണർ വ്യക്തമാക്കിയ